Hi friends, hijab in the inner cap and your video is the Anikinath. Padni made it in the Polathuru, a stretchable itala material at the tender. Idabolid and I Maraki chitender. Pende Uru Vidinu are another, Pandran Dinjan and Yanad at the Tilada. ഇതിന്റെ നീളം വേണ്ടത് 16 ഇഞ്ച് ആണ്. ഇതിനെ 16 ഇഞ്ചിൽ വെച്ചിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്ത് എടുക്കാം. അങ്ങനെ 16 ഇഞ്ച് നീളത്തിലും 12 ഇഞ്ച് വീതിയിലും ഞാൻ ഈ ഒരു മെറ്റീരിയൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടായിട്ട് മടക്കി വെക്കണം. അത് കറക്റ്റ് 6 ഇഞ്ച് കിട്ടണം. എക്സ്ട്രാ വരുന്ന പീസ് ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി അടുത്തത് ദൈ ഇവിടുന്ന് ഒരു 7 ഇഞ്ച് മാറിയിട്ട് ഒന്ന് മാർക്ക് ചെയ്തു കൊടുക്കുക. അതുപോലെ ഈ സൈഡിലായിട്ട് 2 ഇഞ്ച് വീതം മാർക്ക് ചെയ്തു കൊടുക്കുക. ഇങ്ങനെ മാർക്കിംഗ് കൊടുത്തതിനു ശേഷം നെയ്യ് ഒരു ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒരു കർവ് പോലെ വരച്ചു കൊടുക്കുക. അവിടെയായിട്ട് നമ്മൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പൊ ദാ ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നിവർത്തി വെച്ചിട്ട് ഈ ഒരു ഷേപ്പിൽ വെച്ചിട്ട് ഈ രണ്ട് സൈഡും കൂടെ ഒന്ന് നമുക്ക് തയ്ച്ചു കൊടുക്കണം. ഈ രണ്ട് ഭാഗവും തയ്ച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെ തയ്ച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചെടുക്കണം. അങ്ങനെ മറിച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഒരു കർവ് ചെയ്ത ഭാഗത്ത് ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്സ് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്തതിൽ നിന്ന് ബാക്കിയുള്ളൊരു പീസാണ്. ഇതിനെ ഇതുപോലെ നടുക്ക് മടക്കിയിട്ട് വീണ്ടും ഒരു മടക്ക് കൂടെ കൊടുത്തിട്ട് നമുക്കിതുപോലത്തെ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം.
ഇതിപ്പോൾ രണ്ട് പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇതും ഇതുപോലെ നടുക്ക് മടക്കിയിട്ട് അതിൻ്റെ സെൻറ്ററും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക. അറിയാൻ വേണ്ടിയിട്ടാണ് സെൻറ്റർ എവിടെയാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പീസ് ഉണ്ടല്ലോ, അതിതുപോലെ ഇതിൻ്റെ രണ്ട് സൈഡിലും ആയിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ സെൻറ്റർ മാർക്ക് ചെയ്തില്ലേ, ആ ഒരു ഭാഗത്തായിട്ട് വേണം. രണ്ടിൻ്റെ സെൻറ്റർ ഒരേപോലെ വരുന്ന പോലെ വെച്ചിട്ട് അതായത് പോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നാല് ലെയറും ഒന്നിച്ച് വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുത്തിട്ട് വേണം നമുക്ക് തയ്ക്കാനായിട്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് തയ്ക്കാനായിട്ട് എളുപ്പമുണ്ടാവും. ഇങ്ങനെ എല്ലാ സൈഡും ഒരുപോലെ വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇത് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. കണ്ടല്ലേ, ഇനി ഇതിൻ്റെ ഈ ഒരു ലാസ്റ്റിൽ വരുന്ന എക്സ്ട്രാ പോർഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് അതിലൊരു ഇലാസ്റ്റിക് വെച്ച് കൊടുക്കണം. ഈ ഒരു രീതിയിൽ നമുക്ക് ഇന്നർ ക്യാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കിഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ക്യാപ്സും നമുക്കിഷ്ടപ്പെട്ട മെറ്റീരിയലിൽ വെച്ചിട്ടൊക്കെ ക്യാപ്സ് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്യാം.